മൈസൂരിൽ നിന്നും 145 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ക്ഷേത്രമാണ് ഹൊയ്സാലീശ്വര ടെമ്പിൾ അഥവാ ഹലിബീഡു. കർണാടകയിലെ ഹസൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന ക്ഷേത്രങ്ങളാണ് ബേലൂരുള്ള ചന്നകേശവയും അതുപോലെ ഹലിബീഡു ടെമ്പിളും. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ജീവൻ തുടിക്കുന്ന അവശേഷിപ്പുകളെ ഇപ്പോഴും കാലത്തെ അതിജീവിച്ച് ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പ്രൗഢിയോടുകൂടി ഒരു അത്ഭുത സൃഷ്ടിയായി ഇത് നിലകൊള്ളുന്നു. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിരുന്ന ഹലിബീഡുവിൻ്റെ അന്നത്തെ രാജകുമാരനായ വിഷ്ണുവർദ്ധൻ്റെ നേതൃത്വത്തിൽ 92 ക്ഷേത്രങ്ങളാണ് കർണാടകയിൽ നിർമ്മിക്കപ്പെട്ടത്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ 3 എണ്ണമാണ് ഹലിബീഡുവിലെ ഹൊയ്സാലീശ്വര ടെമ്പിൾ, ബേലൂരിലെ ചന്നകേശവ ടെമ്പിൾ, സോമനാഥപുരത്തെ കേശവ ടെമ്പിൾ. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന വിഷ്ണുവർദ്ധൻ തനിക്ക് വേണ്ടിയും റാണി ശാന്തളദേവിക്കും വേണ്ടി 1000 വർഷം മുന്നേ പണിയഴിപ്പിച്ച ഇരട്ട ക്ഷേത്രമാണ് ഹൊയ്സാലീശ്വര ക്ഷേത്രം. നമുക്ക് കാണുമ്പോൾ രണ്ട് ക്ഷേത്രങ്ങൾ ഒട്ടിച്ചു വെച്ചതുപോലെയാണ് തോന്നുക. നക്ഷത്രാകൃതിയിൽ 64 കോണുകൾ ഉള്ളതാണ് ഈ ക്ഷേത്രം. നമ്മൾ നേരത്തെ കണ്ട നന്ദീശ്വരനെക്കാട്ടും കുറച്ചും കൂടെ വലുതാണ് കേട്ടോ. അതായത് ഇവിടെ ഇരിക്കാല്ലേ ആ ചെറുത് ദേവടുണ്ട്, അതുപോലെ ആ വലിയ നന്ദീശ്വരൻ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ അയിമൊക്കെ ഇനി ഓരോരുത്തരും ഓരോന്ന് എഴുതി വെച്ചിരിക്കുക, ഇൻസ്റ്റന്റ് ഐഡിയ, അതൊക്കെ നിങ്ങൾ ഇഷ്ടം റിയലൈസ് ചെയ്യുക. ഇതൊക്കെ അത്രയും ചരിത്രബാധനുള്ള സംഭവമാണ്, അതൊന്നും ഡിസ്ട്രോ ചെയ്യാതിരിക്കുകയോക്കേ. എവിടെ ഏതൊരു പ്രദേശത്തുണ്ട് പേരറിയില്ല കേട്ടോ. ശ്രീകോവിലിൻ്റെ അടുത്തായി ഒറ്റക്കല്ലിൽ തീർത്ത രണ്ട് നന്ദി ശില്പങ്ങൾ കാണാം. റാണിയുടെ ക്ഷേത്രത്തിനടുത്തുള്ള നന്ദിക്ക് അലങ്കാരങ്ങൾ കൂടുതലാണ്. എന്നാൽ രാജാവിൻ്റെ അടുത്തുള്ള നന്ദിക്ക് അലങ്കാരം കുറവും ഉയരം കൂടുതലുമാണ്. ഇവിടുത്തെ ശില്പങ്ങളെല്ലാം സോഫ്റ്റ് സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ സോഫ്റ്റായ ഈ കല്ലുകൾ വർക്ക് ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടും. ഒരു രസമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കല്ലുകളെല്ലാം കൊണ്ടുവരുന്നത് കർണാടകയിലെ ടുംകൂർ എന്ന് പറയുന്ന സംസ്ഥാനത്തുനിന്നാണ്. ഏകദേശം 170 കിലോമീറ്ററാണ് ഹസനിൽ നിന്നും ടുംകൂറിലേക്ക്. അന്നത്തെ കാലത്ത് ആനകളുടെ സഹായത്താലാണ് ഈ കല്ലുകൾ ഇത്രയും ദൂരം കൊണ്ടുവന്നിരുന്നത്. അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വർക്ക് കണ്ടാൽ നമുക്ക് അത് മനസ്സിലാകും. ഈ ക്ഷേത്രം ഞാനാണ് വഹിക്കുന്നത് എന്ന രീതിയിൽ 1248 ആനകളാണ് ക്ഷേത്രത്തിന് പുറം ഭാഗത്ത് കൊത്തുപണികളാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ ആനകളും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. കായിക ബലത്തെ സൂചിപ്പിക്കാൻ ആനകളുടെ ഒരു നിര, അതിനു മുകളിലായി സിംഹങ്ങളുടെ നിര, അതിനു മുകളിലായി സൗന്ദര്യത്തെയും ആകർഷണത്തിനെയും സൂചിപ്പിക്കുന്ന പുഷ്പനിര, അതിനു മുകളിൽ വേഗതയെ സൂചിപ്പിക്കാനായി അശ്വങ്ങളുടെ ഒരു നിര, ഒരു രാജാവിൻ്റെ 4 ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന ശില്പങ്ങൾ. പണ്ട് ഇത് നശിപ്പിക്കാൻ വിദേശികളാണ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളാണ് വരുന്നത്. കണ്ട ചുമരുകളിലെല്ലാം പേരെഴുതി വെച്ചും അവിടുത്തെ നന്ദിയുടെ മുകളിൽ കോഴി വരച്ചുമെല്ലാമാണ് ഇപ്പോഴത്തെ ഓരോ ദ്രോഹങ്ങൾ. ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന ശില്പങ്ങളിൽ ഇവിടുത്തെ നർത്തിങ്ങുകാരുടെ ശില്പം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതീ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട്. നല്ല പുല്ലൊക്കെ വെട്ടി നല്ല സെറ്റ് ആയിട്ട് തന്നെ ബുഷസ് പൂവാണ് കേട്ടോ. അടിപൊളിയാണ് സംഭവം, നൈസായിട്ടുണ്ട്.
പൊളിയാണ്. ഇത് തമിഴിന് വേണ്ടി എടുക്കാൻ ആക്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള ചരിത്ര പ്രസിദ്ധമായ അമ്പലങ്ങളും മറ്റ് ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും എല്ലാം നമുക്ക് മാത്രം കാണാനുള്ളതല്ല അല്ലേ. വരുന്ന ഭാവി തലമുറയ്ക്കും കൂടെ വേണ്ടി കാണാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കണം. അപ്പോൾ ഇതൊന്നും നശിപ്പിക്കാതെ കണ്ട് എൻജോയ് ചെയ്ത് വരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇതിൽ മികച്ച കിടക്കാച്ച വീഡിയോ മേ ബി സൈനിങ് ഓഫ്. ബൈ ബൈ.